ചേട്ടാ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മരത്തിയടിക്കുന്നില്ല ഞാൻ വിചാരിച്ചു, അവനെയും കൂടെ ചേർത്തിട്ട് രണ്ടുപേരുടെയും കൂടെ കോമ്പിനേഷനിലൊരു സിനിമ ചെയ്യാം എന്നുള്ള തീരുമാനത്തിലാണ്. ഞാൻ വിളിച്ച അതിനൊന്നും അറിയുന്നില്ല, അതിനിടയിൽ സിനിമ ഹിറ്റായത് അവൻ വിചാരിച്ചു, ഞാൻ അതിനു വേണ്ടി വിളിച്ചാന്ന് വിചാരിച്ചു. ഞാൻ അപ്പോഴാണ് അറിഞ്ഞത് സിനിമ ഹിറ്റാണെന്നുള്ള കാര്യം. അപ്പോൾ ഒരുപാട് സന്തോഷം വെച്ചാൽ ദീപു കുഞ്ഞിരാമായണത്തിൻ്റെ റൈറ്ററാണ്. അപ്പോൾ ദീപുടെ കയ്യിൽ കുറേ വർഷങ്ങളായിട്ട് ദീപു കയ്യിൽ വെച്ചിരുന്ന, ദീപുവിൻ്റെ ഒരു തൂപ്പ് ചീട്ട് പോലെ വെച്ചിരുന്ന ഒരു സിനിമയാണ്. പിന്നെ ബിപിൻ്റെ സിനിമ, ബിപിൻ്റെ ആദ്യ സിനിമ മുത്തുകോ ചെയ്യുമ്പോഴാണ് ഞാൻ അപ്പുറത്ത് കപ്പിയാർ ചെയ്യുന്നത്. ആക്ച്വലി എന്നെ ഗുരുവായൂരമ്പലം നടയിൽ ഒരു ഒരു ഏത് കഥാപാത്രമാണ് എനിക്ക് യോഗി ബാബു ചെയ്ത പരിപാടിക്ക് വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു, ഏതൊരു പരിപാടിക്ക് വേണ്ടിയിട്ട് എന്നെ വിളിച്ചിരുന്നു. അപ്പം ഞാൻ എനിക്കത് ചെയ്യാൻ പറ്റില്ല, അന്ന് അഭിനയിക്കാൻ പറ്റില്ല. ബേസിക്കലി സുഹൃത്തായിട്ട് അവസാനം വരുന്നത് അല്ലേ. അപ്പോൾ അന്ന് ബിബിൻ വിളിച്ച സമയത്ത് അത് ചെയ്യാൻ പറ്റില്ല. എന്തായാലും സിനിമ നന്നായാലും ബേസിക്കലി ഏതാ ഏ അങ്ങനെയല്ല, അന്ന് ബിബിൻ്റെ സിനിമ ആയതുകൊണ്ടും പിന്നെ ഇവരൊക്കെ എല്ലാവരും ഉള്ളത് കൊണ്ടും എനിക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അന്ന് വേറെ ഏതൊരു പടത്തിന് ക്ലാഷ് വന്നതുകൊണ്ട് അന്നത് ചെയ്യാൻ പറ്റില്ല. പിന്നെ ബേസിക്കലി വിളിച്ചത് വേറൊരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാണ്. അപ്പൊ അവൻ ചോദിച്ചു, ഞാൻ ഇതിനെ സക്സസ് കൺഗ്രാജുലേറ്റ് ചെയ്യാൻ വേണ്ടി വിളിച്ചതെന്ന് തെറ്റിദ്ധരിച്ചു. അങ്ങനെ എന്തായാലും അപ്പോഴാണ് അറിയുന്നത്, ഇതിനോടൊപ്പം തന്നെ ഞാൻ അറിഞ്ഞു എൻ്റെ സിനിമ ഹിറ്റാണെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ കൺഗ്രാജുലേഷൻസ് അറിയിച്ചു. അപ്പൊ ഇനി അവനെ ഒരു മത്സരം വേണ്ടല്ലോ, ഇനിയപ്പോ ഇനി അവൻ തിരിച്ചു വരുമ്പോഴേക്ക് ഞാനും അവനെ തന്നെ പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഞങ്ങൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു 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 ഫ്രാഞ്ചൈസി പോലെ ഇത് നടപടിക്കാറ്റ് പട്ടണ പ്രൊഡക്ഷൻ എന്നൊക്കെ പറഞ്ഞ പോലെ ഒന്ന് രണ്ട് മൂന്നൊക്കെ പാർട്ടൊക്കെ ആയിട്ട് ഇനി ഒരുമിച്ച് നിൽക്കാന്നുള്ള തീരുമാനം. സന്ധ്യയായി സന്ധ്യയായി.